മിസ്സിസ് വർമ്മയുടെ മുറിയിൽ നിന്ന് നീനാനിയുടെ മുറിയിലേക്ക് ഇത് എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല. മോളെ, അവനി ഈ പേഴ്സ് ഇവരുടെ മുറിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. സിമ്പിളായ കാര്യമാണ് മോളെ, തെളിവ് എവിടെ നിന്നാണോ കിട്ടുക അങ്ങോട്ടേ സംശയം പതിയൂ. വിമല, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നീനാന്റെ ഒന്നും ചെയ്തിട്ടില്ല. മമ്മിയുടെ പേഴ്സ് മിസ്സിസ് വർമ്മയുടെ മുറിയിലായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യ, നീനാന്റെ അല്ല. സോറി നീനാന്റി, എനിക്ക് ഇങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു, ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഇതെല്ലാം എനിക്കറിയാം മോളെ, ഇത് നിന്റെ പ്ലാൻ അല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്തു വെക്കണം, എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണ്. വിശ്വാസം കൈവിടരുത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും. അലാദിൻ, അവനെ അമ്മയെ നോക്കിക്കോണേ പ്ലീസ്. അവരെ ഒറ്റയ്ക്കാക്കരുത്, ഓക്കേ? വരൂ മോ. കിരൺ, ഈ വാനരസേനയിൽ അല്പം കുറവുള്ളതുപോലെ തോന്നുന്നില്ല നിനക്ക്? കുറച്ച് ഓടിപ്പോയി, ചിലതിനെ ഓടിച്ചു വിട്ടു. ഇനി നമുക്ക് ആലോചിക്കേണ്ടത് ഈ ബാക്കിയുള്ളതിനെയൊക്കെ എന്ത് ചെയ്യണമെന്നാ. നീ എന്താ എന്നോട് പറഞ്ഞത്? എന്തായാലും എനിക്ക് ശിക്ഷ വാങ്ങിത്തരുവ. ഇപ്പൊ നടന്നോക്കെ നീ കണ്ടല്ലോ, ശിക്ഷ വേറെ ആർക്കോ കിട്ടി. വളരെ മോശമായിട്ടുള്ള കാര്യമാണ് തെറ്റിദ്ധരിക്കുക എന്നുള്ളത്. മനുഷ്യനയാളുടെ പദവിയും സ്വന്തമായിട്ടുള്ള കഴിവും ഒന്നും ഒരു പ്രശ്നമല്ല അല്ലേ? ഇപ്പൊ ഇതിനെ നോക്കൂ. സ്വയം സിംഹമാണെന്ന് വിചാരിക്കാം. രണ്ടാമത് ഇങ്ങനെയാ നമ്മുടെ അമ്മ. എന്താ, എന്തു പറ്റി? എന്ത് തെറ്റിദ്ധാരണ എനിക്കുള്ളത്? ആ വിജയത്തിന്റെ തെറ്റിദ്ധാരണ അമ്മേ. ആ വിജയം അമ്മയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് അസാധാരണമായ ശക്തിയുണ്ടെന്ന തെറ്റിദ്ധാരണ. എന്റെ ബ്ലാക്കിക്ക് പറ്റിയതുപോലെ. മോനെ, നീ പൂച്ചയാ, സിംഹമല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന? അവിടെ വെക്കേ, താഴെ വെക്കേ അതിന്. എടി മണ്ടി, നിനക്കെല്ലാം മനസ്സിലാകുമായിരുന്നെങ്കി നീ രാജേശ്വരി ആകില്ലായിരുന്നോ? ഇതാ നോക്ക്, അവന് ഏത് ആയുധം കൊണ്ടാണോ എന്നോട് യുദ്ധം ചെയ്യാൻ നോക്കിയത്, ഞാൻ അതേ ആയുധം നീനക്കെതിരെ തിരിച്ചു വിട്ടു. ഫലമോ, നീന ജയിലിൽ. ഇപ്പൊ നീന ആരാ? അവനിയുടെ വലം കൈ. ഇനി നോക്ക്, നിന്റെ ഈ പൂച്ചയില്ലേ, ഞാൻ ഇതിന്റെ ഒരു കാലും മുറിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുക? ഇതിന് ഓടാൻ കഴിയൂ? പറ്റില്ലല്ലോ, അത്രേ ഉള്ളു. അപ്പൊ അതുപോലെ അവനിയുടെ ഒരു കൈ ഞാൻ മുറിച്ചു കളഞ്ഞു. ഇനി ഉള്ളത് രണ്ടാമത്തെ കൈയാണ്, അലാവുദ്ദീൻ. ഇനി അവനെയും കൂടി പെട്ടെന്നൊന്ന് ശരിയാക്കിയാൽ കഴിഞ്ഞു, പിന്നെ ഈ കളി അവസാനിച്ചു. അങ്ങനെ കരുതാമേ, കളി അവസാനിച്ചു. എന്നെയും അയാളെ കൊണ്ട് വിവാഹം ചെയ്യിക്കും. ആരാ? പപ്പി സാറിനെ കൊണ്ട്. വേറെ ആരെയാ? നീ എന്തായി പറയുന്നത് കിരൺ? ഇവൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? നിനക്കെന്താ വീണ്ടും വട്ടു പിടിച്ചോ? അമ്മയോളെ വീണ്ടും അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും.
നിങ്ങൾക്ക് എന്താ പറ്റി? ഓക്കെ, ഇപ്പൊ മനസ്സിലായി. അവൻ എന്നെക്കാളും ഇളയതാ. ഈ കാര്യമല്ലേ അമ്മയ്ക്ക് പ്രശ്നം? അതിനിപ്പോ എന്താ? അമ്മേ, ഞാൻ എല്ലാം അന്വേഷിച്ചു. പപ്പി സാർ എന്നെക്കാളും വെറും 3 വയസ്സിനായി ഇളയത്. പിന്നെ ഞങ്ങളുടെ ജാതക പൊരുത്തവും ഞാൻ നോക്കി. 10 പൊരുത്തമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അവനെ എന്ത് ചെയ്യും? നേരത്തെ പൊരുത്തം നോക്കിയാളിനെ. ആര്? ഓ, അയാളോ? എപ്പോഴും സ്വന്തം പൂച്ചകൾക്ക് വേണ്ടി ഫോൺ ചെയ്യുന്ന ആളോ? അയാൾക്ക് 10 പൂച്ചകളെ കൊടുത്തിട്ട് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു. പിന്നെ ഞാനും എന്റെ പപ്പി സാറും മാത്രം. എന്റെ പപ്പി സാർ എന്നേക്കുമായി എനിക്ക് മാത്രം സ്വന്തം. നല്ല ഐഡിയ അല്ലേ? ഞാനാണെങ്കിൽ ഇവിടെ ഒരു വെടി കൊണ്ട് 2 പക്ഷികളെ വീഴ്ത്തുന്ന കാര്യം പറയുമ്പോ ഇവിടെ ആർക്കും അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. നീ എന്ത് മണ്ടത്രായി പറയുന്നത്? എന്ത് വെടി, ഏത് പക്ഷി, എന്തൊക്കെയായി പറയുന്നേ? കൊള്ളാലോ കിരൺ ചേട്ടാ. വാവ്, സ്വയം ഒന്നും ചെയ്യാറുമില്ല, എന്നിട്ട് ഞാൻ ചെയ്യുന്നത് മനസ്സിലാകുന്നുമില്ല. അമ്മ പറയുന്നത് ശരിയാ. കഴുതിയാ, നീ കഴുത. അയ്യോ, ഒന്ന് ചിന്തിച്ചു നോക്ക്. വിവാഹത്തിന് ശേഷം പപ്പി സാർ എന്റേതാകും. പിന്നീട് അവനിയുടെ സൈഡില് ശക്തി കുറയും. പിന്നെ അമ്മേ, അമ്മയുടെ കാശും നഷ്ടപ്പെടില്ല. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ നമുക്ക് പപ്പി സാറിനെ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരില്ല. കാരണം അവൻ നമ്മുടേതാവുമല്ലോ. എന്നിട്ട് ഞാൻ പപ്പി സാറിനോട് പറയും അമ്മ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാം. പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിയും. Like one big happy family. മാം, ഷോ കൊടുക്കാതെ രക്ഷയില്ലെന്ന് തോന്നുന്നു. ഇല്ല കിരൺ, ഇപ്പൊ ഇവക്കല്ല, നമുക്ക് രണ്ടുപേർക്ക് ഷോക്ക് തരേണ്ട സമയമായെന്നാ തോന്നുന്നത്. ആരും എന്റെ സ്നേഹത്തിന് ഒരു വിലയും തരുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് ഉറപ്പായും ആ സൈലന്റ് ആന്റിയുടെ പണിയാ. അവർ ആരും കാണാതെ മിസ്സസ് രാജേശ്വരി വർമ്മയെ നോക്കി ചിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ സംശയം ഇതാണ് അവനെ. എപ്പോഴും മിസ്സസ് വർമ്മ നമ്മളെക്കാൾ 2 ചുവട് മുന്നിൽ വരുന്നത് എങ്ങനെയാ? എനിക്ക് നീനാന്റെ ഓർത്ത് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ഞാൻ കാരണം ആന്റിക്ക് എപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. 2 തവണയാ ജയിലിൽ പോകേണ്ടി വന്നത്. എന്നിട്ടും ആന്റി എന്നെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആന്റിയോട് മോശമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. അത് മാത്രല്ല, ഞാൻ നീനാന്റെ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. അതെ അവനെ, ഞാനും നീനയും ഒരുപാട് തെറ്റിദ്ധരിച്ചു. നമുക്ക് ആന്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലാവതി, നമ്മൾ ആന്റി ഇങ്ങനെ ഒരു പ്രശ്നത്തിലാക്കാൻ പാടില്ല. പക്ഷെ അവന് ഇപ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പേഴ്സ് നീനയുടെ മുറിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് പോലീസ് നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. നീനയ്ക്ക് ജാമ്യം എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശുമില്ല. നമുക്ക് രണ്ടുപേർക്കും വെറുതെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ നീനെ റിലീസാവാൻ വേണ്ടി. അല്ലെങ്കിൽ അവളുടെ അച്ഛൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം. ആര് നമ്മളെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഗണപതി ഭഗവാൻ നമ്മളെ ഉറപ്പായും സഹായിച്ചിരിക്കും. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകും. അവിടെ എന്റെ മമ്മിയും പോവാറുണ്ടായിരുന്നു. ആഴ്ചതോറും മമ്മി എപ്പോഴും പറയായിരുന്നു, മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന ഒരിക്കലും പാഴായി പോവില്ല എന്ന്. എന്നാ ശരി, ഞാനും കൂടെ വരാം. വേണ്ടല്ല അവധി, നീ വീട്ടിൽ പോക്കോ. അമ്മന്റെ കൂടെ അവിടെ നീനാണ്ടി ഇല്ലല്ലോ. ക്ഷേത്രത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഈ അലിയുള്ളപ്പോൾ അവനി ഒറ്റയ്ക്കോ? ഒരിക്കലുമില്ല. അത് സാരമില്ല, ഞാൻ ക്ഷേത്രത്തിലേക്ക് നടന്നാ പോകുന്നത്. നിനക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല. പക്ഷെ അവനി, നടന്നു പോകേണ്ട ആവശ്യം എന്താ? ടാക്സിയിൽ പോവാല്ലോ, പെട്ടെന്ന് എത്തും. വേണ്ട അലി, ഞാൻ ചെരുപ്പിടാതെ ക്ഷേത്രത്തിൽ പോവുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു അലി. വളരെ സംസ്കാരമുള്ള ഒരു അച്ഛന്റെ മകളല്ലേ നീ? പിന്നെ ഈ സാധാരണയായ വില കുറഞ്ഞ പേഴ്സ് നീ എന്തിനൊളിപ്പിച്ചു വെച്ചു?
ഏയ്, ഇവിടെ നോക്ക്, ഇവിടെ നോക്കാൻ. ഇത് നിന്റെ പേഴ്സാണോ? ഇനി ഇത് നിന്റെ പേഴ്സ് അല്ലെങ്കിൽ പിന്നെ നിന്റെ മുറിയിൽ നിന്ന് എങ്ങനെയാ കിട്ടിയത്? അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം മാഡം. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കി സംസാരിക്ക്. എന്നെ പഠിപ്പിക്കാൻ നോക്കുകയാണ് നീ. എന്നെ എന്റെ ജോലി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി എന്റെ ശരീരത്ത് കൈവയ്ക്കാൻ? How dare you? ഞാൻ കുറ്റവാളിയാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്റെ ദേഹത്ത് തൊട്ടുപോരുത്. അവനി, നീ ചെരുപ്പിടാൻ നടക്കുന്നെന്തിനാ? ഈ വെയിലത്ത് നിന്റെ കാല് പൊള്ളിപ്പോ. നിക്ക്, നീ എന്നെ ചപ്പലിട്ടോ? വേണ്ട, അതൊന്നും വേണ്ട. നീനാണ്ടിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേലേ. ശരി, വാ. അയ്യോ മാഡം, മാഡം എവിടെ? ഇൻസ്പെക്ടർ സാർ, ഞാൻ എന്റെ മരുമകളോട് രണ്ട് മിനിറ്റ് തനിച്ചൊന്ന് സംസാരിച്ചോട്ടെ. ആ, പിന്നെന്താ, സംസാരിച്ചോളൂ. രണ്ട് മിനിറ്റ് അല്ല, രണ്ട് മണിക്കൂർ വേണമെങ്കിലും മാഡത്തിന് സംസാരിക്കാം. മാഡം, ഞാൻ മാഡത്തിന് ചായ കൊടുത്തുവിടാം. ഏ വിമല, കമോൺ. മോളെ, എന്തിനാ നീ ഇതൊക്കെ സ്വയം വിളിച്ചു വരുത്തുന്നത്? നിന്നെ ഈ അവസ്ഥയെ കണ്ടിട്ട് എനിക്ക് ഒട്ടും നല്ലതായിട്ട് തോന്നുന്നില്ല. നിന്റെ മുഖം ഒന്ന് നോക്ക്, നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ ആർക്ക് വേണ്ടി? ആ കുട്ടിക്ക് വേണ്ടി. നിന്റെ ആരും അല്ല അവൾ. നീ വിശ്വസിച്ചാലേ ഇല്ലെങ്കിലും ശരി, എന്റെ മനസ്സിൽ നല്ല വേദനയുണ്ട് നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട്. എപ്പോഴും ഞാൻ നിന്നെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, അമ്മയല്ലേ ഞാൻ. നോക്ക് നീന, ഇപ്പോഴും സമയമുണ്ട്. കാര്യങ്ങൾ ഒരുപാട് വഷളായിട്ടില്ല, നമുക്കിപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നിന്റെ ബന്ധുക്കൾ ആരാണെന്നും അന്യരാരാണെന്നും. ഒരൊറ്റത്തവണ നീ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നീ നോക്കിക്കോ, രണ്ട് മിനിറ്റിനുള്ളിൽ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തിറക്കും. ഓ, അപ്പ അമ്മയ്ക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഒരു പാവം നിസ്സഹായയായ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു? അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? എന്റെ മുറിയിൽ നിന്നും പേഴ്സ് കണ്ടെടുത്തിട്ടും ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒരു വാക്കും മിണ്ടിയില്ല, ഒട്ടും ബഹളവും വച്ചില്ല, ഒരു പരാതിയും പറയാതെ ഇവിടെ ജയിലിൽ വന്നു. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് അമ്മ ചിന്തിച്ചോ? വെറുതെ ചെയ്തതായിരിക്കില്ലല്ലോ. ആന്റി എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പ്ലീസ് ഗണപതി ഭഗവാനെ, എന്റെ ആന്റിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. പ്ലീസ് ആന്റി ഒന്ന് സഹായിക്കേ.
ഞാൻ വിചാരിച്ചിരുന്നെങ്കിലേ, ഇതൊക്കെ അവിടെ വച്ച് തന്നെ അവസാനിപ്പിച്ചാണ്. ഹേമന്ത് പണിക്കരുടെ മകളാണമ്മേ ഞാൻ. ഒരു ഫോൺ കോൾ, ഒരേ ഒരു ഫോൺ കോൾ, ഞാനിവിടെ ഒരിക്കലും എത്തില്ലായിരുന്നു. പക്ഷെ ഞാനിവിടെ മനഃപൂർവ്വം വന്നത്, അതും എന്റെ സ്വന്തം ഇഷ്ടത്തിന്. എന്നുവെച്ചാലും ഓരോരുത്തരെ കുരുക്കിലാക്കാൻ അമ്മയെ തന്നെ കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ നോക്ക്, ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ അമ്മ ചെയ്തത്, എന്നിട്ട് അമ്മ അറിഞ്ഞില്ലെന്നോ? ഏറ്റവും ആദ്യം അമ്മ അച്ഛൻ എന്നോടുള്ള വിശ്വാസത്തെ സ്ട്രോങ് ആക്കി. അതേ വിശ്വാസം അച്ഛൻ എപ്പോഴും അമ്മയോടും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്, അമ്മ സ്വയം അമ്മയുടെ കൈകൊണ്ട് ഐഷ മാമിന്റെ കേസ് ഓപ്പൺ ചെയ്തു. അത് ഞങ്ങളെ സംബന്ധിച്ച് നടക്കാത്തൊരു കാര്യമായിരുന്നു. അതെ അവനി, കഴിക്ക്. ഞാൻ ഒരെണ്ണം കഴിക്കാം. നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അല്ലലി, ഇത് എനിക്ക് വേണ്ടിയല്ല, ഇത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയാ. ഇതിന്റെ കാശിതാ, 20 രൂപയുണ്ട്. ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ. അവനി, നമ്മുടെ കയ്യിലുള്ള കാശെല്ലാം തീർന്നു. ആ അമ്മൂമ്മയ്ക്ക് വേറെ ആരെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരുന്നല്ലോ. അലി, എല്ലാരും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ അമ്മൂമ്മയ്ക്ക് ഒരിക്കലും ആഹാരം കിട്ടില്ല. ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നല്ലേ പറ്റൂ. മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ ഒരു മടിയും കാണിക്കരുതെന്ന്. വാ. അയ്യോ അങ്കിൾ, അങ്കിൾ, ഇതെല്ലാം എന്താ? എന്റെ പക്കൽ ഇതിനുള്ള കാശൊന്നുമില്ല. മോളെ, ഭഗവാൻ കുട്ടികളിലല്ലേ വസിക്കുന്നത്? കുട്ടിക്കാലം മുതലേ കേട്ടുവരുന്നതാ. ഇന്ന് എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. ഞാൻ എന്റെ വഴിപാട് കഴിച്ച് എന്റെ ഭക്തി പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ ഭക്തി പ്രകടിപ്പിച്ചോളൂ. ഗണപതി ബപ്പ മോറിയ, ഗണപതി ബപ്പ മോറിയ. ആന്റി എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പ്ലീസ് ഗണപതി ഭഗവാനെ, എന്റെ ആന്റിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. പ്ലീസ് ആന്റി ഒന്ന് സഹായിക്ക. കണ്ടോ അമ്മ, ഇപ്പൊ പ്രസു ഇവിടെ വന്നു കഴിഞ്ഞു. എല്ലാവരുടെയും നാവുകളിൽ ഇപ്പോ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ,
ഐഷ മാമിന്റെ കൊലപാതക ആരാണ്? താങ്ക് യു അമ്മേ, ഞങ്ങളെ സഹായിച്ചതിന്. ഈ കേസ് റീഓപ്പൺ ചെയ്തതിലൂടെ അമ്മ ഒരു തീപ്പൊരിയെ ഊതിക്കത്തിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, അതിനെ കാട്ടുതീ പോലെ പെട്ടെന്ന് പടർത്തുകയും ചെയ്തു. അമ്മ ഇതൊക്കെ എങ്ങനെ തടയും? അമ്മേ, ഏതൊക്കെ വ്യക്തികളെയാണോ അമ്മ ചീത്ത പേരിൽ നിന്ന് ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് അതേ പേരുകൾ ഓരോ വീട്ടിലും എത്തിക്കഴിഞ്ഞു. ഐഷ മാമിന്റെ പേരിന് അമ്മ അമ്മയുടെ കൈകൊണ്ട് തന്നെ ജീവൻ കൊടുത്തു, പിന്നെ അതിനെ എല്ലാവരുടെയും മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഭഗവാനെ, ഞാൻ ഇന്നിവിടെ നീനാണ്ടിക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. ഭഗവാന് വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എന്റെ പാവ നീനാണ്ടിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. ആന്റിക്ക് ഒരു തെറ്റേ പറ്റുള്ളൂ. ആന്റി എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പ്ലീസ് ഗണപതി ഭഗവാനെ, എന്റെ ആന്റിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. പ്ലീസ് ആന്റി ഒന്ന് സഹായിക്ക്. മിസ്സസ് വർമ്മ, ദാ വാങ്ങിച്ചോളൂ. മിസ്സസ് വർമ്മ, ഭഗവാന്റെ പ്രസാദം. ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കാൻ, എന്റെ നീനാൻ്റിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്, പിന്നെ മമ്മിയുടെ കേസ് റീഓപ്പൺ ചെയ്യണമെന്ന്. കേസ് ഇപ്പോ റീഓപ്പൺ ആയതല്ലോ. സി ബി ഐ ആണെങ്കിൽ കേസ് ഏറ്റെടുത്തും കഴിഞ്ഞു. പിന്നെ സി ബി ഐ വിലക്ക് വാങ്ങുന്നത് കഷ്ടം മാത്രമല്ല, അസാധ്യവും. അമ്മ, അമ്മ പോയി റെസ്റ്റ് എടുത്തോളൂ. ഇവര് പറയുന്ന ഒന്നും തന്നെ ശ്രദ്ധിക്കണ്ട. എന്നിട്ട് അമ്മ ഒരു കാര്യം ഓർമ്മിക്കണം, യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കപ്പെടുമ്പോ എന്ത് സംഭവിക്കുന്നു.